മാവൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തേക്ക് 32,69,00,000 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പശ്ചാത്തല കാർഷിക മേഖലകൾക്ക് ഊന്നൽ നൽകിയുള്ള ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശാണ് അവതരിപ്പിച്ചത്. മാവൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തേക്ക് 32,69,00,000 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പശ്ചാത്തല കാർഷിക മേഖലകൾക്ക് ഊന്നൽ നൽകിയുള്ള ബഡ്ജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ് അവതരിപ്പിച്ചത്. പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ലക്ഷ്യങ്ങൾ നിർണയിച്ച് സാധ്യതകൾ കണ്ടെത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം മുൻനിർത്തിയുള്ള പരിപാടികളും പ്രവർത്തനങ്ങളും പരമാവധി ഉൾപ്പെടുത്തിയാണ് ബഡ്ജറ്റ് രൂപപ്പെടുത്തിയിരിക്കുന്നതെന്നും നീതിപൂർവവും സ്ഥായിയുമായ വളർച്ചയുടെ പുതിയൊരു പ്രഭാതമാണ് ബഡ്ജറ്റ് വാഗ്ദാനം ചെയ്യുന്നതെന്നും ജയശ്രീ ദിവ്യപ്രകാശ് ബജറ്റ് അവതരണ വേളയിൽ പറഞ്ഞു. ബജറ്റ് രൂപീകരണത്തിന് മുന്നോടിയായി എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ചർച്ച ചെയ്യുകയും സെക്രട്ടറി ഉൾപ്പെടെയുള്ള സ്ഥാപന മേധാവികളുടെ നിർദ്ദേശങ്ങൾ പരിശോധിക്കുകയും ചെയ്താണ് 2023-24 വർഷത്തെ അന്തിമ ബജറ്റ് തയ്യാറാക്കിയത്. 162,343 രൂപ പ്രാരംഭവാക്കിയും 32,67,53,494 രൂപ തൻ വർഷ വരവും 32,52,88,340 രൂപ തൻ വർഷ ചെലവും 16,27,500 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന 32,69,15,840 രൂപ അടങ്കൽ തുകയ്ക്കുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. സ്വയം ആർജിച്ചതും കൈമാറിക്കിട്ടിയതുമായ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിനും അറ്റകുറ്റപ്രവൃത്തികൾക്കും ബഡ്ജറ്റിൽ പണം വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക രംഗത്തെ മുരടിപ്പ് മാറ്റുന്നതിന് നെൽകൃഷി, ഇടവിള കൃഷി എന്നിവയ്ക്ക് പരമാവധി പണം വകയിരുത്തിയിട്ടുണ്ട്. മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2023-24 വർഷത്തെ ബജറ്റ് നമ്മൾ മൊത്തം 32,67,53,494 രൂപയുടെ വരവും 32,52,58,340 രൂപയുടെ ചെലവും 16,27,500 രൂപയുടെ മിച്ചവുമുള്ളൊരു ബജറ്റാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ലഭ്യമായ ആകുന്ന വിഭവങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ബ്ലോക്കിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതി വിവിധങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ബജറ്റാണ്. ഇതിൽ നമ്മൾ പിന്നെ കാര്യമായിട്ട് എല്ലാ മേഖലയെയും സ്പർശിച്ചുകൊണ്ടാണ് ഈ ബജറ്റ് കടന്നുപോയിട്ടുള്ളത്. ഭവന നിർമ്മാണം മുതലായ എല്ലാ മേഖലകളിലും മെമ്പർമാർ ഉയർത്തിയ എല്ലാ ആശങ്കകളും പരിഹരിക്കാൻ പര്യാപ്തമായ തോതിൽ പണം നീക്കിവെച്ചിട്ടുണ്ടെന്നും ലഭ്യമായ ഫണ്ട് എല്ലാ മേഖലകളിലും മുൻഗണനാക്രമത്തിൽ നീക്കിവെച്ചിട്ടുണ്ടെന്നും വൈസ് പ്രസിഡന്റ് ബജറ്റ് അവതരണ വേളയിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.